മഹാപ്രളയത്തിൽ ജീവജാലങ്ങളിലെ എല്ലാ സ്പീഷീസുകളിലെയും ഒരാണിനെയും ഒരു പെണ്ണിനെയും വഹിച്ചുകൊണ്ട് ജലോപരിതലത്തിൽ ഒഴുകി നടന്ന നോവയുടെ പേടകം പ്രളയാനന്തരം മണ്ണിലുറച്ച സ്ഥലം ഏതാണ്ട് കണ്ടെത്തിയെന്ന് ഒരു കൂട്ടം പുരാവസ്തു ഗവേഷകർ. തുർക്കിയിലെ പരിവേഷണ സ്ഥലത്തുനിന്ന് ശേഖരിച്ച മണ്ണിൻ്റെയും പാറയുടെയും സാമ്പിളുകളിൽ നോവയുടെ പേടകത്തിൻ്റെ അവശിഷ്ടങ്ങളുമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ളതാണത്രേ ഈ അവശിഷ്ടങ്ങൾ. ബൈബിളിൽ പരാമർശിക്കുന്ന മഹാപ്രളയകാലത്തോളം പഴക്കം. ബൈബിൾ കാലത്തെക്കുറിച്ചുള്ള ഈ പര്യവേഷണം ആരംഭിച്ചത് 2021ലായിരുന്നു. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. എന്നാൽ പ്രാഥമിക വിശകലനത്തിൽ സാമ്പിളുകളിൽ ചെളി, സമുദ്ര ലവണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്തിയതായി പര്യവേഷകർ പറയുന്നു. ഇത് തെളിയിക്കുന്നത് ഈ ബോട്ട് ആകൃതിയിലുള്ള കുന്നിൽ BC 5500 BC 3000 ഇടയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണെന്നും ഗവേഷകർ പറയുന്നു. 150 ദിവസത്തോളം നീണ്ടുനിന്ന പ്രളയത്തിനൊടുവിൽ വെള്ളം ഇറങ്ങിയപ്പോൾ നോഹയുടെ പേടകം തുർക്കിയിലെ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചുപോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടം എന്ന രീതിയിൽ പരിഗണിച്ചിരുന്നത് അഗ്രി ജില്ലയിലെ ഡൊഗുബായ സിറ്റ് എന്ന പ്രദേശത്തായിരുന്നു. 1956ലായിരുന്നു ഇത് കണ്ടെത്തിയത്. ഈ പർവ്വതം തുർക്കിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ചാപത്തിൻ്റെ ആകൃതിയിലുള്ള ഇതിന് 16500 ഉയരമാണുള്ളത്. ഇസ്താംബുൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ആൻഡ്രു യൂണിവേഴ്സിറ്റി, അഗ്രി ഇബ്രാഹിം സെസൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഒരു വർഷമായി ഇവിടെ പര്യവേഷണം നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വിശകലനം നടത്തിയായിരുന്നു പര്യവേഷണം. ഇതിൻ്റെ ആദ്യ ഭാഗം ആരംഭിച്ചത് 2022 ഡിസംബറിലായിരുന്നു. മൺകട്ടകളുടെയും പാറകഷ്ണങ്ങളുടെയുമായി 30 സാമ്പിളുകളായിരുന്നു ഇവർ ശേഖരിച്ചത്. ITU ലബോറട്ടറിയിലായിരുന്നു ഇതിൽ പഠനം നടത്തിയത്. ആദ്യ പഠനങ്ങളിൽ നിന്നും തെളിവായത് ഇവിടെ BC 5500 BC 3000 ഇടയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണെന്ന് AICU വൈസ് റെക്ടർ പ്രൊഫസർ ഫാറൂഖ് ആയ പറയുന്നു. നോഹയുടെ കാലത്തെ മഹാപ്രളയം വന്നത് 5000 വർഷങ്ങൾക്ക് മുൻപാണെന്ന് ബൈബിളിൽ പറയുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ പേടകം ഇവിടെയായിരുന്നു ഉറച്ചു പോയതെന്ന് തീർച്ച പറയാൻ ഇനിയും പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ നിന്നുള്ള PhD ജേതാവായ യുവ എർത്ത് ക്രിയേഷനിസ്റ്റ് ഡോക്ടർ ആൻഡ്രൂ സ്നെല്ലിംഗ് പറയുന്നത് അരാരാത്ത് പർവ്വതം ഒരു സ്ഥലത്താകാൻ ഒരു സാധ്യതയുമില്ലെന്നാണ്. കാരണം വെള്ളം ഇറങ്ങുന്നത് വരെ ഈ പർവ്വതം രൂപപ്പെട്ടിരുന്നില്ല എന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു.